നിങ്ങൾ ദിസ്മാനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? പലർക്കും ഉത്തരം കിട്ടാത്ത ഒരു ചോദ്യമാണിത്. 2000 പേരുടെ സ്വപ്നത്തിലേക്ക് കടന്നു വന്നൊരു അജ്ഞാതൻ, അയാൾ ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചോ എന്നൊന്നും ആർക്കും അറിഞ്ഞുകൂടാ. 2006 കാലഘട്ടത്തിലാണ് ഈ ഒരു സംഭവം നടക്കുന്നത്. അതായത് അമേരിക്കയിലെ ന്യൂയോർക്കിൽ ഒരു സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്തേക്ക് ഒരു സ്ത്രീ ഓടി വരുന്നു. അവരുടെ സ്വപ്നങ്ങളിൽ ഒരു പ്രത്യേക രൂപം കടന്നു വരുന്നു. ആ വ്യക്തി അവരുടെ സ്വകാര്യ കാര്യങ്ങളിലെല്ലാം ഇടപെടുന്നു, അതിനെല്ലാം അഡ്വൈസുകൾ തരുന്നു എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഒരു സ്ത്രീ വരുന്നു. സാധാരണ നമ്മളെല്ലാവരും ജീവിതത്തിൽ കണ്ട ആളുകളെയാണ് സ്വപ്നം കാണാറ്. ചിലപ്പോഴൊക്കെ നമ്മൾ ഇതുവരെയും കാണാത്തവരെയും സ്വപ്നം കാണാറുണ്ട്. എന്നാൽ ആ സ്ത്രീ അവിടുന്ന് പോകുന്നതിന് മുൻപ് സ്വപ്നത്തിൽ കണ്ട വ്യക്തിയുടെ രൂപം ഒരു ചിത്രകാരൻ്റെ സഹായത്തോടു കൂടി ആ ഡോക്ടർ വരച്ചെടുത്തു. ആ വരച്ചെടുത്ത രൂപം കണ്ടപ്പോൾ 2 ആഴ്ച മുൻപ് ഇതേ കാരണം പറഞ്ഞ് തന്നെ കാണാൻ വന്ന ഒരു സ്ത്രീയുടെ കാര്യം ആ സൈക്കാട്രിസ്റ്റ് ഓർത്തെടുത്തു. ആ സ്ത്രീ സ്വപ്നത്തിൽ കണ്ടെന്ന് പറഞ്ഞ വ്യക്തിയുടെ അതേ ലക്ഷണങ്ങളാണ് ഈ ചിത്രത്തിലുമുള്ളത്. അതായത് 2 ചിത്രങ്ങളിലുമുള്ളത് ഒരാൾ തന്നെയാണ്. അതിനുശേഷം തൻ്റെ സൈക്കാട്രിസ്റ്റുകളായ 2 ഫ്രണ്ട്സിനും കൂടി അതേ കോപ്പി ആ ഡോക്ടർ അയച്ചു കൊടുത്തു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം 4 പേർ ഇതേ സ്വപ്നം കണ്ടെന്ന വാദവുമായി മുന്നോട്ട് വന്നു. ഈ സ്വപ്നം കണ്ടവർ അമേരിക്കയിൽ മാത്രമല്ല, ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലുമുണ്ടെന്ന് റിപ്പോർട്ടുകൾ വന്നു. ചൈനയിലും മറ്റു പല ഏഷ്യൻ രാഷ്ട്രങ്ങളിലും. എന്തിന്, നമ്മുടെ ഇന്ത്യയിൽ വരെ ഈ ഒരു വ്യക്തിയെ സ്വപ്നം കണ്ടെന്ന് പറഞ്ഞ് ഒട്ടനവധി പേർ അവകാശവാദവുമായി മുന്നോട്ട് വന്നു. ഇങ്ങനെ ഒരാൾ ലോകത്തിന്ന് ജീവിച്ചിരിപ്പുണ്ടോ എന്ന് ബന്ധപ്പെട്ട ഒരുപിടി ക്യാമ്പയിനുകൾ നടന്നു. അങ്ങനെ ഇയാളുടെ പേര് അറിയാത്തത് കൊണ്ട് ദിസ്മാൻ എന്നൊരു അപരനാമത്തിലാണ് ഈ വ്യക്തി അറിയപ്പെട്ടത്. മോഡേൺ സയൻസ് ഇക്കാര്യത്തിൽ പറയുന്നത് ഡ്രീംസ് ഇമിറ്റേഷൻ തിയറിയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എന്നാണ്. ഡ്രീം ഇമിറ്റേഷൻ തിയറി എന്നാൽ എന്താണല്ലേ? അതായത് ഇപ്പോൾ ഈ വീഡിയോയിൽ നിങ്ങൾ ഈ ഫോട്ടോ കണ്ടു. ഇന്ന് രാത്രി ചിലപ്പോൾ നിങ്ങൾ ഈ വ്യക്തിയെ സ്വപ്നം കണ്ടേക്കാം. അതാണ് ഡ്രീം ഇമിറ്റേഷൻ തിയറി. അതായത് അമേരിക്കയിൽ ആദ്യം 2 വ്യക്തികൾ ഈ ഒരു രൂപത്തെ സ്വപ്നം കണ്ടു. അതിനുശേഷം അവർ ഈ രൂപം വരയ്ക്കുകയും പരസ്യപ്പെടുത്തുകയും ചെയ്തപ്പോൾ ഇത് കണ്ട മിക്കവരും അവരുടെ സ്വപ്നത്തിൽ ഈ ഒരു വ്യക്തിയെ കാണാനിടയായി. ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് കെട്ടുകഥകളും അന്ന് പ്രചരിച്ചിരുന്നു. ഒരു ഉപദേശി എന്ന നിലയിലാണ് മിക്ക ആളുകളും ഈ ഒരു വ്യക്തിയെ സ്വപ്നം കണ്ടത്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹം ദൈവത്തിൻ്റെ പ്രതിപുരുഷനാണ് അല്ലെങ്കിൽ ദൈവദൂതനാണ് എന്നുള്ള രീതിയിലൊക്കെ പല പ്രചാരണങ്ങളും അന്ന് നടന്നിരുന്നു. എന്താണ് ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ ഒരു അഭിപ്രായം? കമൻ്റായി രേഖപ്പെടുത്തുമല്ലോ. മറ്റൊരു വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ.